വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്റെ പേര് പ്രതിഭ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രൈ വീഡിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ദാ ഞാൻ ഒരു രൂപ വെച്ച് മൈലഞ്ചിടാൻ പോവാണ് അതാ ഞാൻ പറഞ്ഞേ സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു രൂപ വെച്ച് നമ്മൾ മൈലഞ്ചിടാൻ പോവാണ് കണ്ടോ ഇപ്പൊ എന്റെ കൈ ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ മൈലാഞ്ചിടാൻ പോവാണ് അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് 5 കോയിൻസ് കയ്യിൽ വെക്കുകയാണ് അത് ഈ ഓർഡറിലാണ് വെച്ചത് 5 കോയിൻസ് വെച്ചു ഇനി അതിന് ചുറ്റും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൈലാഞ്ചിയുടെ ട്യൂബ് വെച്ച് ചെറുതായി ഇങ്ങനെ വട്ടം വട്ടം ഇട്ട് പോവുകയാണ് ഇനിയിപ്പോൾ ട്യൂബ് ഇല്ലാച്ച മൈലാഞ്ചി അരച്ചതാണെങ്കിൽ ഒരു ഇർക്കിളി വെച്ചെങ്ങാനും ഇതുപോലെ ചെറിയ വട്ടം വട്ടം ഇട്ട് എല്ലാ കോയിൻസിനും ഈ 5 കോയിൻസിനും ചുറ്റും ഇതുപോലെ ചെറിയ വട്ടങ്ങളിട്ട് ഒരു ഫ്ലവർ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ വട്ടങ്ങൾ ഇടുക ഓക്കെ അപ്പം ഞാൻ 4 കോയിൻസിൻ്റെ ഇട്ടു ലാസ്റ്റ് കോയിനും ഇട്ടു അങ്ങനെ എല്ലാ കോയിനും ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി ചെയ്യുന്നത് ആ കോയിൻസ് നമ്മൾ എടുക്കണം അതിനുവേണ്ടി കയ്യിൽ സെല്ലോ ടേപ്പ് ചുറ്റിയിട്ട് കോയിൻമാ തൊടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ കയ്യിൽ സെല്ലോ ടേപ്പും ഒട്ടിപ്പിടിച്ച് കോയിൻ വരുമല്ലോ അല്ലാതെ നമ്മൾ കൈ കമഴ്ത്തെങ്ങാനും ചെയ്യുമ്പോൾ ഈ മൈലാഞ്ചി പരക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തത് കയ്യുമ്മേ സെല്ലോ ടേപ്പ് ചുറ്റിയിട്ട് ഓരോ കോയിൻമേലും വെച്ച് കൊടുത്തു അങ്ങനെ 5 കോയിൻസും എടുത്തു പിന്നെ ഒരു ഇയർ ബഡ് എടുത്തിട്ട് കണ്ടല്ലേ ഇപ്പോൾ ചെയ്യുന്ന പോലെ ഓരോ നമ്മൾ ഇട്ട വട്ടം വട്ടത്തിനെയും ഇതുപോലെ പൂവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് എല്ലാത്തും പോലും ഇതുപോലെ ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ വരച്ച ആ വട്ടത്തിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യുന്നത് ഈ 5 ഫ്ലവറിൻ്റെയോ അതായത് ഈ 5 ഈ ഡിസൈനിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് കാണുന്നില്ലേ ആ സ്പേസിൽ ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുത്തിടുകയാണ് ഓക്കെ എല്ലാത്തിൻ്റെയും ആ കാണുന്ന സ്പേസിൽ ഒരു റൗണ്ട് വരച്ചു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കുത്തിടുക ഓക്കെ ഇനി ആ കൈയുടെ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇതുപോലെ 3 അതെ ഇതുപോലെ ആദ്യം ഒരു റൗണ്ട് ഇട്ടിട്ട് അതിൽ നിന്ന് നീട്ടി വരയ്ക്കുകയാണ് അത് എല്ലാ ഫ്ലവറിൻ്റെയും അടുത്തായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു വട്ട ഇടുക അതിൽ നിന്ന് ഇതുപോലെ നീട്ടി വരയ്ക്കാം ഓക്കെ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോട്ട് ഡോട്ട്സ് ഇടലാണ് കണ്ടോ ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അതായത് വീഡിയോയുടെ മുകൾ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ആദ്യത്തെ ഇടുന്ന വട്ടങ്ങൾക്ക് അതായത് ആ കുത്തുകൾക്ക് കനമുണ്ടാവും പിന്നെ അതിങ്ങനെ കനം കുറഞ്ഞ് വരും ഓക്കെ അങ്ങനെ 6 കുത്താണ് ഇടുന്നത് അതിൽ 6 എണ്ണത്തിലും ഫസ്റ്റത്തെ കൂടുതൽ കനം 2-ാമത്തെ ഇത്തിരി കനം കുറവ് അങ്ങനെ ലാസ്റ്റ് ആകുമ്പോഴേക്കും വളരെ കനം കുറഞ്ഞ് അത് ഇടും ഓക്കെ ഇനി ചെയ്യുന്നത് നമ്മുടെ വിരലിൻ്റെ അവിടെ കൂടി ഒരു കോയിൻ വെക്കുകയാണ് ആ 2 വിരലും ചേർത്ത് വെച്ചു ഇനി ഒരു കോയിൻ വെച്ചിട്ട് ആ കോയിന് ചുറ്റും നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലേ അത് തന്നെ ആ കോയിനെ ചുറ്റുകൂടി ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചുറ്റും എന്നിട്ട് അതിന് വീണ്ടും എന്ത് ചെയ്യും ഇയർബഡ് വെച്ച് അതിനെ നീട്ടി നീട്ടി എന്താക്കും ഫ്ലവറാക്കും ഓക്കെ എൻ്റെ മൈലാഞ്ചി ഇത്തിരി ഉണങ്ങിപ്പോയ കാരണം എനിക്കത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അതുകൊണ്ടാണ് ഇത്തിരി ഭംഗി കുറവ് കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇനി ആ സ്പേസിൽ വീണ്ടും ഒരു റൗണ്ട് വരയ്ക്കുക റൗണ്ടിനുള്ളിൽ ഒരു കുത്തിടുക അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ പിക്ചർ കേട്ടോ ഞാൻ വിചാരിച്ചത്ര സക്സസ് ആയില്ല കാരണം ഞാനിത് കണ്ടത് വേറൊരു വീഡിയോയിലാണ് അപ്പോൾ ആ വീഡിയോയിൽ അവർ കുറച്ചുകൂടി എക്സ്പേർട്ടായ കാരണം കുറച്ച് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്തപ്പോൾ നമുക്കത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ അത് കാരണം അത്ര ഭംഗി വന്നില്ല എന്നാലും ഓവറോൾ ഓക്കെ ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ കോയിൻ ഇല്ലാതെ മൈലാഞ്ചി ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയ്ക്ക് പോലും ഭംഗി വരില്ല പക്ഷെ ഇത് വെച്ചപ്പോൾ ഇത് ഈസി ആയിരുന്നു പെട്ടെന്ന് കഴിഞ്ഞു അധികം നേരമൊന്നും എടുത്തില്ല വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് തന്നെ എടുത്തോന്ന് അറിയില്ല മാക്സിമം ഒരു 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ എല്ലാം കഴിയും ചെയ്തു വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മൈലാഞ്ചി ഇടലും ആയിരുന്നു
ഓക്കെ അപ്പോൾ നിങ്ങളും വീട്ടിലൊക്കെ ഒന്ന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിയുടെ ട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ, കോയിൻ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളും പറയൂ കേട്ടോ, താഴെ കമന്റ് ചെയ്യൂ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക, അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ